കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് പറന്നുയർന്ന കരിപ്പൂർ ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകരാറിനെ തുടർന്ന് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് ഇറക്കേണ്ടി വന്നത് വെള്ളിയാഴ്ച. സംഭവത്തിൽ പൈലറ്റിന് സസ്പെൻഷൻ. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ. ടേക്ക് ഓഫിനിടെ പിൻചിറകിൽ അപകടമുണ്ടായതിന് കാരണം വിമാനത്തിന്റെ ഭാരനിർണയത്തിൽ പൈലറ്റിനുണ്ടായ പിഴവാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ടേക്ക് ഓഫിനിടെ പിൻഭാഗം താഴെ ഉരസിയതാണ് അടിയന്തര ലാൻഡിങ്ങിലേക്ക് നയിച്ചത്. വിമാനത്തിലെ ഇന്ധനത്തിന്റെ അളവ് കുറച്ച ശേഷമായിരുന്നു ലാൻഡിംഗ്. എന്തിനാണ് ലാൻഡിങ്ങിന് മുൻപായി ഇന്ധനത്തിന്റെ അളവ് കുറച്ചത്? വിമാനങ്ങൾ പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും രണ്ട് ഭാരമായിരിക്കും. യാത്രയിൽ ഇന്ധനം കത്തിത്തീർന്നാൽ സ്വാഭാവികമായും ഭാരം കുറഞ്ഞ വിമാനമായിരിക്കും ലാൻഡ് ചെയ്യുക. കൂടിയ ഭാരത്തിൽ പറന്നുയരാനും കുറഞ്ഞ ഭാരത്തിൽ ഇറങ്ങാനും അനുയോജ്യമായ രീതിയിലാണ് വിമാനങ്ങളുടെ രൂപകൽപ്പന. കൂടിയ ഭാരവുമായി ലാൻഡ് ചെയ്യേണ്ടി വന്നാൽ പല അപകടങ്ങളും ഉണ്ടാകാം. ഇതിൽ ഏറ്റവും പ്രധാനം, തറയിൽ കൂടുതൽ ശക്തിയായി ഇറങ്ങേണ്ടി വരുമ്പോൾ വിമാനത്തിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് സംഭവിച്ചതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പലപ്പോഴും വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വരാറുണ്ട്. അപ്പോഴാണ് ഇന്ധനം ഒഴിവാക്കി ഭാരം കുറയ്ക്കാൻ പൈലറ്റുമാർ നിർബന്ധിതരാകുന്നത്. വിമാനങ്ങളിൽ ഇങ്ങനെ ഇന്ധനം പുറത്തു കളയാനും സംവിധാനമുണ്ട്. പല രീതിയിൽ ഇന്ധനം ഒഴിവാക്കാം. വിമാനം വട്ടമിട്ട് പറത്തി ഇന്ധനം കുറയ്ക്കുക എന്നതാണ് ഒരു മാർഗം. ലാൻഡിങ്ങിന് ഗിയർ താഴ്ത്തി ഘർഷണം കൂട്ടിയാൽ കൂടുതൽ ഇന്ധനം കത്തിത്തീരുകയും ചെയ്യും. കൂടുതൽ സമയമെടുക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ദോഷവശം. പലപ്പോഴും സാങ്കേതിക തകരാറ് മൂലമോ അപകട സാധ്യത ഉള്ളതിനാലോ മെഡിക്കൽ എമർജൻസി മൂലമോ ഒക്കെയാവും പെട്ടെന്ന് ലാൻഡിങ്ങിനുള്ള തീരുമാനം എടുക്കുക. അത്തരം സാഹചര്യങ്ങളിൽ വിമാനം പറത്തി ഇന്ധനം കുറയ്ക്കുന്നത് ഫലപ്രദമാവണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇന്ധനം പുറത്തേക്ക് കളയുക എന്ന വഴി പൈലറ്റുമാർ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഇന്ധനം പുറന്തള്ളാനുള്ള സംവിധാനം എഞ്ചിനിൽ നിന്നും മാറി ചിറകിനോട് ചേർന്നാണ് ഉണ്ടാവുക. 5000 അല്ലെങ്കിൽ 6000 അടി മുകളിൽ വച്ച് ഇന്ധനം പുറന്തള്ളിയാൽ ഭൂമിയിലെത്തും മുൻപേ അത് ആവിയായി പോകും. എങ്കിൽ പോലും ജനവാസം കുറഞ്ഞ മേഖലകളിലോ സമുദ്രത്തിന് മുകളിലോ വച്ചായിരിക്കും സാധാരണയായി ഇന്ധനം പുറത്തേക്ക് വിടുക. മിനിറ്റിൽ 1 മുതൽ 2 വരെ ടൺ ഇന്ധനമാണ് ഇത്തരത്തിൽ പുറത്ത് കളയുക. അടിയന്തര സാഹചര്യങ്ങളിൽ എപ്പോഴും പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. 2020 ജനുവരി 14 അമേരിക്കയിലെ ലോസ്ആഞ്ചൽസിൽ ജനവാസ മേഖലയ്ക്ക് മുകളിൽ വെച്ച ഡെൽറ്റ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 89 ഇന്ധനം പുറത്ത് കളയേണ്ടി വന്നു. ഏകദേശം 10,000 ഗ്യാലൻ അഥവാ 37,854 ലിറ്റർ ഇന്ധനമാണ് അന്ന് പുറത്ത് കളയേണ്ടി വന്നത്. സ്കൂൾ കുട്ടികളടക്കം 56 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ഇന്ധനം പുറന്തള്ളാനുള്ള സൗകര്യം എല്ലാ വിമാനങ്ങളിലും ഉണ്ടാവണമെന്നില്ല. എന്നാൽ എയർലൈനുകളുടെ ആവശ്യപ്രകാരം ഈ സംവിധാനം ഇല്ലാത്ത മോഡലുകളിലും നിർമ്മാണ കമ്പനികൾ അത് കൂട്ടിച്ചേർക്കാറുണ്ട്.